ഹായ് ഗായ്സ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ചേച്ചിയുടെ ചാനൽ അനീതിക്ക് എന്താ കാര്യം പക്ഷേ ഇന്ന് എനിക്കാണ് ഇവിടെ കാര്യം ഞാൻ ചേച്ചിന്റെയും ചേട്ടന്റെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ചലഞ്ച് ചെയ്യാൻ പോവാ അവർക്ക് എത്ര മനപ്പൊരുത്തമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ എന്നാ ബാ നമുക്ക് ചെക്ക് ചെയ്യാം അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ മനപ്പൊരുത്തം മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത് മനപ്പൊരുത്തം ഇല്ലാത്തവർക്ക് നല്ല പണിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവർക്ക് ചെറിയ ചെറിയ പണികളും കുസൃതികളും ഒക്കെ ആയിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചേച്ചി ചേട്ടനോട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചേച്ചിയോടും ചേട്ടനോടും 10 ക്വസ്റ്റ്യൻ ചോദിക്കും 5 ചേച്ചിക്കും 5 ചേട്ടനും അപ്പം നമ്മള് 5 ക്വസ്റ്റ്യൻസ് ചേച്ചി അറിയാതാണ് ചേട്ടനോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിച്ചിട്ട് വരാം കോമൺ ക്വസ്റ്റ്യൻസ് ആണ് അത് ഞാൻ അപ്പ ചോദിക്കാം അപ്പൊ നമുക്ക് ഇവർ രണ്ടിനെ ഒരിടത്തോട്ട് കൊണ്ടുപോകാം എന്ത് പണിയാണ് എന്തോ ചേച്ചിരാ അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ സംഭവങ്ങൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തു ഇത് കാടാണ് അപ്പൊ ഈ കാട്ടിലെ ഭയങ്കര കാറ്റാ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് പോണം അപ്പൊ എല്ലാരും വരൂ അപ്പൊ ഗൈസ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ചേട്ടനെ ഒന്നിവിടെ നമുക്കപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കപ്പോ ഇവരോട് പറയാം അപ്പൊ ചോദിച്ചിട്ട് ഇവർക്ക് പണി കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളോടാണ് ഫസ്റ്റില് ഞാൻ ചോദിക്കുന്നത് ചേച്ചിനോടാണ് ഈ കോവിഡിന് ശേഷം ഇപ്പൊ നമുക്ക് കോവിഡും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഈ കോവിഡിന് ശേഷം ചേച്ചിക്കും ചേട്ടനും ഒരുമിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് ട്രിപ്പ് നിങ്ങൾക്ക് രണ്ടും മാത്രം എവിടെയെങ്കിലും ട്രിപ്പ് പോവാൻ ഒരു അവസരം കിട്ടിയ ചേട്ടൻ ഏത് സ്ഥലമായിരിക്കും പറയാം ചേച്ചിയുടെ ഉത്തരം തെറ്റിപ്പോയി തായ്ലാന്റ് തായ്ലാന്റ് ഞാൻ പറയാൻ വന്നു തായ്ലാന്റ് മാൽദീവ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എവിടെ ആദ്യം പോകുന്നില്ലായിരുന്നു ഓക്കേ അപ്പൊ നമ്മുടെ ചേച്ചി ആൻസർ തെറ്റിച്ചാ പറഞ്ഞിരുന്നു അപ്പൊ ചേട്ടൻ ചേച്ചിക്കുള്ള പണിഷ്മെന്റ് നമ്മൾ ലോട്ട് എടുത്താണ് ലോട്ട് വരൂ ഞാൻ എടുക്കാൻ പോകട്ടോ നല്ല ലോട്ട് കിട്ടും ക്യാമറ കാണിക്കല്ലേ സിമ്പിൾ കുരുമുളക് സിമ്പിൾ ആയിട്ടുള്ള ആയിപ്പോയല്ലോ അപ്പൊ നമുക്ക് കുരുമുളക് എടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ കുരുമുളക് ഇവിടെ വന്നിട്ടുണ്ട് ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് ഞാൻ പറയട്ടെ ഓരോ അല്ലയോ ചങ്ങ കഴിക്കാം ഇത് മൊത്തം ഒരുമിച്ച് വായു തന്നെ ചാവ ചാരച്ച് കഴിച്ചു കഴിക്കാൻ പോവാണിത് വെറുതെ വിട്ടേക്ക് ഒത്തുപ്പിക്കോ ഒത്തുപ്പിക്കോ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ടീച്ചറുടെ വേണോ കോളേജിലെ വേണോ ജോലിക്ക് വന്നിട്ടുണ്ടോ ചേട്ടൻ ചേച്ചിയുടെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ആരാ നീരജ ആൻസർ നീരജ എന്നല്ല ദീപു എന്നാണ് ചേട്ടൻ തന്നെയാണ് ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കുരുമുളക് കിട്ടാതിരിക്കാൻ പച്ചമുളക് ലോട്ട് വരട്ടെ അപ്പൊ നമുക്ക് ചേട്ടനുള്ള പണി കൊടുക്കാം എന്റെ നാക്ക് പൊഹയുവ നിങ്ങളെ തന്നെ ആദ്യം ഞാനും കാണിക്കാം അയ്യേ കളർ വാട്ടറാ കിട്ടിയത് എന്തോ പോകാ ചേട്ടനെ എളുപ്പമുള്ള ഒരു പണിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കളർ വാട്ടർ വരൂ ആയിഷ് നമ്മുടെ കളർ വാട്ടർ ഇവിടെ വന്നിട്ടുണ്ട് ദീപു ചേട്ടനെ കുളിപ്പിക്കാൻ സമയമായി ഞാൻ കുറച്ച് വലിയ പണിയാണ് കേട്ടോ പ്രതീക്ഷ എനിക്ക് കുരുമുളക് ഇപ്പോഴും നാക്കി നിൽക്കുവാൻ കുരുക്കുന്ന കുരുക്കഴിക്കുമ്പോൾ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പഠിക്കുമ്പോൾ അപ്പൊ ദീപിന്റെ മോഹൻലാൽ ഒന്ന് കാണിച്ചു നീ ഒന്ന് കാണിച്ചു ഒന്ന് കെട്ടിപ്പോടെ പിടിച്ചോ
അതൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു പണിയാണ്. അപ്പൊ നമ്മളുടെ തിമിച്ചാനുള്ള പണിയൊക്കെ കഴിഞ്ഞ് തിമിച്ചാൻ കുളിച്ചു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ചേച്ചിക്കുള്ള അടുത്ത പണി ഞാൻ പറയും. അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചിയോടാണ്. ഓക്കെ, ചേച്ചിയുള്ള ക്വസ്റ്റ്യൻ ദീപുച്ചേട്ടൻ, ചേച്ചി കഴിഞ്ഞാൽ ആരുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഫ്രണ്ട്സ് ചോദിക്കാനുണ്ടോ? ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞാൽ എനിക്ക് മുന്നേ തന്നെ ഫ്രണ്ട്സ്. ശരി ഉത്തരാണ്, എനിക്കറിയാം, എനിക്ക് നല്ല പറയാറിയാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മള് രക്ഷപ്പെട്ടു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ദീപുച്ചേട്ടൻ രക്ഷപ്പെടുമോ നോക്കാം. അപ്പം ചേട്ടനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഈസിയ ചേട്ടൻ, നിങ്ങളുടെ ഭാര്യ ഏറ്റവും സുന്ദരി ആയിരിക്കുന്നത് ഏത് ഡ്രസ്സിലാണ്? ഏത് ഡ്രസ് ഇട്ടാലും കണക്കാന്ന് ഇപ്പൊ പറയും. എന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴല്ലോ. ഏ അല്ല, ഏത് ഡ്രസ്? ഈ തവണ രണ്ടു പേരും രക്ഷപ്പെട്ടു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, ഈ തവണ ഇവർക്ക് എനിക്ക് പണിഷ്മെന്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത തവണ നമ്മൾ പണിഷ്മെന്റ് തരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര മനപ്പുറത്തുള്ള നമുക്ക് പണിഷ്മെന്റ് കിട്ടത്തില്ല. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ചേച്ചിക്ക് ചേട്ടനില് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഇത്? സ്പെസിഫിക് ആയിട്ട് തന്നെ പറ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നല്ലൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മൾ ഇതിൽ അടിയൊക്കെ ഉണ്ടാക്കി വെച്ചു, സപ്പോസ് എന്തെങ്കിലും അടിയും വഴക്കൊക്കെ ഉണ്ടായി, ഞാൻ പിണങ്ങി പോയെന്ന് പറഞ്ഞാലും പാവം ദീപ് നമ്മുടെ പുറകെ വന്ന് മിണ്ടു എന്നോടങ്ങി. ഞാൻ പറഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ള ലവിങ് കെയറിങ് ഷെയറിങ് എക്സെട്രാ. അപ്പൊ ചേച്ചിക്ക് നമ്മൾ സ്നേഹം ഇവർക്ക് മനപ്പുറത്തും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്പുറത്തും. നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാം. അപ്പൊ മൊട്ട വരൂ. അങ്ങനെ നമ്മുടെ മൊട്ട ഇവിടെ വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിഷ്മെന്റ് ആണ്. അത് ചേച്ചിക്ക് അതിനെ കിട്ടില്ല, എനിക്ക് വലിയ സന്തോഷം. നീ തന്നെയാണോ? മുടിയൊക്കെ നല്ലപോലെ വളരും. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്, സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ കഴുക്ക് മതിയോ ഈ ഛർദിക്കും. അത് ചില കുറച്ച് വെള്ളം എടുത്ത് തലവഴി കുടിച്ചിട്ട് അപ്പം നമ്മള് ചേച്ചിക്കുന്നല്ല അടാതെ പണിയെ കൊടുത്ത് ചേച്ചി നാട്ടിച്ചു നല്ല നാറ്റമുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ദീപിച്ചേട്ടടുത്ത പണി കൊടുക്കാം, പണിയൊക്കെ തരു കിട്ടും. അപ്പൊ ദീപിച്ചേട്ടുണ്ട് സിമ്പിൾ ആണ് ചേച്ചി പഠിച്ച എൽ പി സ്കൂൾ. ചെറിയ ക്ലാസ്സിലൊക്കെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലൊക്കെ എവിടെ പഠിച്ചത്? എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പറയണോ? ഞാൻ പറയണ കാണിച്ചു തന്നിട്ടുള്ള സ്കൂള് അതാണ് അതേ സ്കൂൾ റാന്നിയിലുണ്ട്. ചേച്ചി പഠിച്ചത് മനപ്പറഞ്ഞ ഊഹിച്ച് കറക്കി കുത്തി പറഞ്ഞതും ശരിയായി.
അപ്പൊ നമ്മൾ ചേട്ടനോട് ചോദിച്ച എല്ലാം ചേട്ടനാണ്. ചേട്ടൻ ചേച്ചിയോട് ഭയങ്കര മനസ്സത്ത, പക്ഷെ ചേച്ചി അത്ര ഇല്ല. അപ്പൊ നമുക്ക് ചേച്ചിയുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. കേഷ്യ മാറ്റാ, നീ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? എനിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്ക്. ഏ അത് ഞാൻ പറയാം, കിടന്ന് ഉറങ്ങും. പച്ചക്കറായിട്ട് പറയാം, എന്തെങ്കിലും ഉറപ്പിക്കോ, പൊട്ടിക്കോ. ടെൻഷൻ വന്നു, ഞാൻ എന്തോ അതും ചെയ്തു. കാർ എടുത്ത് പുറത്തോട്ട് പോകും. അല്ലേ, ചേച്ചിക്ക് എന്തായാലും തെറ്റി. ചേച്ചി പറഞ്ഞതിൽ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്, പക്ഷെ തെറ്റിപ്പോ. ഞാൻ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞു. ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം, ദീപു ഫ്രണ്ട്സിനോട് പുറത്തേക്ക് പോകും. എന്നാ ചേച്ചിക്ക് പിന്നെ തെറ്റി, ചേട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കും, അത്ര മാത്രം ചെയ്യാറുള്ളൂ. ചേച്ചി ഒട്ടുമില്ല, ചേച്ചിക്ക് മല പൊരുത്തം. ലോട്ട് വരൂ, ഞാൻ ഇല്ല കളിക്ക്. അപ്പൊ മുളക് വരൂ. അപ്പം നമ്മുടെ മുളക് വന്നിട്ടുണ്ട്. രണ്ട് വലിയ മുളകായിരുന്നു ഞാൻ എടുത്തേ. ചെറിയ പച്ചക്കറി എനിക്ക് മാത്രം എന്റെ പ്ലാൻ. ഗൈസ് ചിരിക്കാൻ എനിക്ക് ഇനി വയ്യ. ചേച്ചി അവസാനം പാവം കരയുക. ഓക്കെ, അപ്പൊ ദീപിച്ചുള്ള ക്വസ്റ്റ്യൻ, ചേച്ചി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ്? ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള റേറ്റിംഗ് അല്ലേ, ഏതിലൊന്നല്ലേ പേര് പറയണം ആപ്പിന്റെ. അതോ ഫ്ലിപ്കാർട്ടിംഗ്ണോ? അല്ലല്ല, അപ്പൊ ഞാൻ യൂക്കട്ട്. ചേച്ചി 24 മണിക്കൂറും ഫേസ്ബുക്കിലാണ്, അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ലോട്ട് വരട്ടെ. അഞ്ചേച്ചി ഓടിച്ച് ഞാൻ 24 മണിക്കൂർ ഉപയോഗിക്കുന്ന ആ പേരൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല മനുഷ്യ. നിങ്ങൾ മാവ് കലക്കിയത് മാവ് കലക്കിയത് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ മാവ് കലക്കിയത് റെഡി ആയി. ചേച്ചി ഇതിനു വേണ്ടി ഞാൻ നിൽക്കാണ്. ഇത് അങ്ങോട്ട് വിചാരിക്കല്ലേ, ഇത് മഞ്ഞപ്പൊടി കളിക്കതാ. അപ്പൊ ഞാൻ അങ്ങോട്ട് നീങ്ങി നിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാരും നീക്കും, എന്നെ മുളക് തീറ്റിക്കും, മുട്ട അടിക്കും, അല്ല നേരെ നിൽക്കും. പ്രതീക്ഷിച്ചില്ല രണ്ടുപേർക്ക്. അപ്പൊ എനിക്ക് മനസ്സിന് തൃപ്തിയോടുള്ള പണികളൊക്കെ കൊടുത്തു. ഇനി ഞാൻ ചോദിക്കാം, ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആദ്യം ആ ക്വസ്റ്റ്യൻസ് പറയും, നിങ്ങൾ ഒരുമിച്ച് ആൻസർ ചെയ്യുന്നത്. ചാട് കയറി പറയുന്നവരെ ഈ ഗെയിമിൽ ഔട്ട് ആക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാ പണി സ്വന്തം ആകുള്ളൂ. ചാട് കയറി ഒരാളും പറയാൻ പാടില്ല. ഓക്കെ പറയുമ്പോ നിങ്ങൾ ഒരുമിച്ച് വേണം അത് പറയാൻ. ഞങ്ങൾക്ക് അറിയാം അതിന്റെ ആൻസർ എന്തോ, കാരണം ഞങ്ങൾ നിങ്ങളെ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ കാര്യം അറിയാം. അതുകൊണ്ട് ഇതിനകത്ത് തെറ്റ് പറയുന്നവരെ നമ്മൾ പണിഷ്. നിങ്ങൾ ശരിയാ പറയുന്നെങ്കിൽ ഓക്കെ.
ഓക്കെ നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻ ഇല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം കണ്ടു സിനിമ ഏത് സമയം വേണം ഇത് സമയം വേണം ആലോചിക്കാൻ കല്യാണം കഴിഞ്ഞ ആദ്യം കണ്ട സിനിമയല്ലേ കല്യാണം കഴിഞ്ഞു എപ്പോഴും എനിക്കറിയില്ല നിങ്ങളുടെ കല്യാണം 2017 2017 റിലീസായ സിനിമയുടെ പേര് പറ അതൊന്നും പറയട്ടെ എനിക്കറിയാം പക്ഷെ പേര് കിട്ടില്ല പടം അല്ലേ ആരുടെയാ അത് ഞാൻ പറഞ്ഞാൽ മതിയോ അവർക്കറിയത്തിന് പണിഷ്മെന്റ് കൊടുക്കല്ലേ ഞങ്ങൾ ആദ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയാം ആ സിനിമ നമ്മളെല്ലാം അവിടെ പോയി കണ്ടേ അത് അതിന് ആദ്യമായിട്ട് കണ്ടേ നമ്മളെല്ലാം കൂടെ പോയി കണ്ട സിനിമയാണോ ആ എനിക്കറിയാം പറയാം ഇവിടെ അറിയത്തില്ലായിരുന്നു ഇവിടെ പേരറിയാമായിരുന്നു ഞാൻ ക്ലൂ കൊടുത്തിട്ടാണ് ചേച്ചി പറഞ്ഞത് എനിക്ക് ഓരോ ഇല്ല നമ്മൾ ഒരുമിച്ച് പോയി കണ്ടതാണ് എനിക്ക് മനസ്സിലായി രണ്ടു പേർക്ക് അപ്പൊ പണി കൊടുക്കാം ഞാൻ ക്ലൂ തന്നിട്ടാണ് ഞാൻ ക്ലൂ തന്നിട്ടാണ് പറഞ്ഞത് അറിയത്തില്ല ദീപിച്ചനെ പൃഥ്വിരാജനെ പറഞ്ഞത് അപ്പൊ പറഞ്ഞല്ലോ ദീപിച്ചന്റെ പേരറിയത്തില്ല ദീപിച്ചന്റെ പണിഷ്മെന്റ് ദീപിച്ചേട്ടന് പണിഷ്മെന്റ് ഉണ്ട് 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 ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ ഇവരെടുക്കുന്ന ആ പണിഷ്മെന്റ് ഇവർ രണ്ടുപേർക്കൂടെ അപ്പൊ ഗൈസ് ദീപിച്ചേട്ടന് സിനിമയുടെ പേരറിയത്തില്ലായിരുന്നു ഞാൻ ക്ലൂ കൊടുത്തിട്ടാണ് പറഞ്ഞത് ദീപിച്ചേട്ടൻ വന്ന ക്ലൂ ഞാൻ എനിക്ക് അപ്പൊ കിട്ടി അപ്പൊ ഞാൻ കൊടുത്തു അപ്പോഴാണ് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരോട് നമ്മൾ ചതി കാണിക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കാം ഈ പ്രശ്നം ഞാനാണ് ലോട്ട് എടുക്കുന്നത് ലോട്ട് വരൂ നമുക്ക് രണ്ടുപേർക്കുള്ള ലോട്ട് ലോട്ട് രണ്ടുപേർക്കും ഒരു സാധനം ആണോ മാവുപൊടി അതാർക്കാ ദീപനുള്ളല്ലേ ഇത് രണ്ടുപേർക്കും കൂടി ഉള്ള കേട്ടോ ഞങ്ങൾ ഇന്ന് ചേർന്നിരിക്കും കേട്ടോ ഒന്ന് ചേർന്നിക്ക് ഞാനാണ് ഈ പണിഷ്മെന്റ് കൊടുക്കുന്നത് ഗൈസ് ഇവിടെ പൊടിയൊക്കെ റെഡിയാണ് നേരെ നേരെ നിക്ക് നേരെ നിക്ക് അപ്പൊ ഗൈസ് ദീപിച്ചന പൊടി എടുത്തപ്പോഴേ തുമ്മലായിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ പൊടി ഇടാൻ പോവാണ് റെഡി 1 2 3 എന്റെ ഗൈസ് ഞാനിപ്പതാ ഇതിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുവാണ് ഇവിടെ മാവ് എടുത്താൽ സ്വന്തം പണ്ടൊക്കെ അപ്പൊ കാറ്റ് വന്നു അപ്പൊ എന്റെ ദേഹത്തോട്ട് മാവ് വീണു അടുക്ക പോട്ടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓക്കെ ഇത് ചേട്ടൻ ചേച്ചിക്ക് ആദ്യമായി കൊടുത്ത ഗിഫ്റ്റ് കല്യാണത്തിന് മുന്നേ ആണ് കല്യാണം കഴിഞ്ഞാണോ കല്യാണത്തിന് മുന്നേ എപ്പോഴോ ആദ്യമായി പറയോ പറയോ പറയട്ടെ ഒരുമിച്ച് പറയണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റെഡി 1 2 3 ചോക്ലേറ്റ് നീ എനിക്ക് നിന്നെ എന്നെ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോ എനിക്ക് ചോക്ലേറ്റ് ആയിരുന്നു തന്നു മൊബൈൽ അല്ല ചോക്ലേറ്റ് തന്നെ എനിക്ക് മൊബൈൽ അത് പെണ്ണ് കണ്ടിട്ട് പിന്നെ വന്നപ്പോ എനിക്ക് ചോക്ലേറ്റ് ആയിരുന്നു തന്നത് അത് കഴിഞ്ഞ് എനിക്ക് ഫോൺ തന്നത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എനിക്ക് ഫോൺ തന്നത് ഇത് ഞങ്ങൾ അവസാനം ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ലോട്ടാണ് എനിക്ക് കൊതിയെടുക്കാം അപ്പൊ ഇത് ദീപിച്ചേട്ടനായി പോയി അപ്പൊ പോയി എടുത്തോ അയ്യോ ദീപിച്ചേട്ടനായി പോകുന്ന ഇത്രയും പണിഷ്മെന്റ് കൂടുതൽ കിട്ടിയത് എനിക്ക് ദേമി ഇത് എത്ര വലിയ സാധനം അഴിക്കണേ സ്വാഹ എനിക്ക് എന്തൊക്കെ കിട്ടിയതാ മൊട്ട എനിക്ക് മാത്രം മൊട്ട കിട്ടിയെന്ന് നോക്കി സങ്കല്പിക്കട്ടെ നമ്മുടെ എന്നെ അടിച്ചോട്ട് വലിയ മൊട്ടയായിരുന്നു തോന്നുന്നു അവനെ അടിക്കട്ടെ പുലിക്ക് നോക്കട്ടെ പുലിക്ക് പതപ്പിച്ചടിക്കാം അങ്ങോട്ട് അപ്പൊ ഞാൻ മൊട്ട അടിക്കാൻ പോവാണ് എന്തൊരു സന്തോഷം എന്തൊരു സമാധാനം മൊട്ടയിങ്ങ് ഇപ്പോഴാണ് ഓക്കെ അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ചേട്ടനും ചേച്ചിയും മൊട്ടയും ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ് പക്ഷെ അവസാനം ചേച്ചിക്ക് ഞാൻ ഞങ്ങൾ കൊടുത്ത ആ ഒരു മൊട്ട
ചേച്ചി എല്ലാം തെറ്റിച്ചതിന് ഓട്ട് മലപ്പുറത്തും ഇല്ലാത്തതിന് കൊടുത്തേ. അതൊരു അട്ടിപൊളി സാധനമാണ്, ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ തീപോലും കുളിച്ച് നിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.